എവ്രിവൺ, വെൽക്കം ടു സാൻജോസ് വോയ്സ്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് വേലൂർ പള്ളിയിലാണ്. ഇവിടെ താമസിച്ച് ഇങ്ങനെ ഒരു പള്ളി പണിത് മലയാളത്തിലും സംസ്കൃതത്തിലും അഗ്രാഹ്യ പ്രാവീണ്യം നേടി പുത്തൻ പാറ പോലെയുള്ള ഒരു കൃതി രചിച്ച അർണോസ് പാതിരിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിനപ്പുറം ആരായിരുന്നു അർണോസ് പാതിരി? എങ്ങനെയാണ് ജോൺ ഏർണസ്റ്റ് ഹാങ്സ്ലീഡൻ അർണോസ് പാതിരിയായി മാറിയത്? ജോൺ ഏർണസ്റ്റ് ഹാങ്സ്ലീഡൻ 1681 വടക്ക് പടിഞ്ഞാറ് ജർമ്മനിയിലെ ചെറിയൊരു ഗ്രാമമായിരുന്ന ഓസ്റ്റർ കാപ്ലിനിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചോ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചോ അധികം വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. എങ്കിലും ഓസ്റ്റർ കാപ്ലിന് സമീപത്തുള്ള പുരാതന നഗരമായ ഓസ്നബ്രുക്കിലെ ജെസ്യൂട്ട് മിഷണറിമാർ നടത്തിയിരുന്ന കരോലീന കോളേജിൽ അദ്ദേഹം പഠിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. കരോലീന കോളേജിൽ പഠിക്കവെയാണ് മലബാർ മിഷനിലേക്ക് സേവന സന്നദ്ധതരെ താല്പര്യപ്പെട്ടുകൊണ്ട് ഫാദർ വില്യം വെബർ അവിടെ എത്തുന്നത്. ഫാദർ വില്യം വെബറുമായിട്ടുള്ള പരിചയമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നതിന് അർണോസ് പാതിരിയെ പ്രേരിപ്പിക്കുന്നത്. തുടർന്ന് ഫാദർ വില്യം വെബർ, ഫാദർ മേയർ എന്നിവരോടൊപ്പം കപ്പൽ മാർഗം അർണോസ് പാതിരി സൂറത്തിൽ എത്തിച്ചേർന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പ്രവർത്തനം നടത്തിയിരുന്ന മണ്ണ് എന്ന നിലയിലാണ് ഇന്ത്യയിലേക്ക് വരാൻ അദ്ദേഹം താല്പര്യപ്പെട്ടത്. 1700 December 13 അർണോസും സംഘവും സൂറത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഗോവയിലെ സെൻറ് പോൾസിൽ അദ്ദേഹം തൻ്റെ നോവീഷ്യേറ്റ് പഠനം തുടർന്നു. 1701 മലബാർ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അന്നത്തെ ഈശോ സഭ സെമിനാരി സ്ഥിതി ചെയ്തിരുന്ന കേരളത്തിലെ അമ്പഴക്കാട് അദ്ദേഹം എത്തിച്ചേർന്നു. ഈ സ്ഥലം സംവാളൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജോൺ ഏർണസ്റ്റിലെ ഏർണസ്റ്റ് പരിണമിച്ച് അർണോസ് ആയതുപോലെ സെൻറ് പോൾസ് എന്നതിൻ്റെ മലയാള രൂപാന്തരീകരണമാണ് സംവാളൂർ. 1790 ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് ഈ സെമിനാരി നാശത്തിനിരയാവുകയും അവിടെയുള്ള വില പിടിച്ച ഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയാവുകയും ചെയ്തു. 1707 അർണോസ് വൈദികനായി. പിന്നീട് 1711 വരെ കൊടുങ്ങല്ലൂർ മെത്രാനായിരുന്ന ഫാദർ ജോൺ റിബർട്ടോ എസ് ജെയുടെ സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വിവിധ ഭാഷകൾ പഠിക്കുന്നതിന് അർണോസ് പാതിരിക്കുള്ള പ്രത്യേക പ്രാവീണ്യം മനസ്സിലാക്കിയാകണം അദ്ദേഹത്തിൻ്റെ മേലധികാരികൾ അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് അയച്ചത്. അന്ന് പണ്ഡിതന്മാരുടെ കേന്ദ്ര സ്ഥാനമായിരുന്നു തൃശ്ശിവപേരൂർ. പോർച്ചുഗീസ്, ജർമ്മൻ, ഇറ്റാലിയൻ, ലാറ്റിൻ, സുറിയാനി, ഗ്രീക്ക് തുടങ്ങിയ ഭാഷകൾക്ക് പുറമെ തമിഴ്, മലയാളം, സംസ്കൃതം എന്നീ ഭാഷകളിൽ അർണോസ് പാതിരിക്ക് അഗ്രാഹ്യമായ പ്രാവീണ്യം ഉണ്ടായിരുന്നു. പിന്നീട് 1711 പഴയങ്ങാടിയിലെത്തിയ അർണോസ് പാതിരി അവിടുത്തെ മണ്ണ് ഗുണമേന്മയില്ലാത്തതാണെന്ന് മനസ്സിലാക്കി വേലൂരെത്തുകയാണ് ഉണ്ടായത്. വേലൂര് പെരുവഴിക്കാട്ട് കുടുംബം നൽകിയ ഭൂമിയിലാണ് ഈ കാണുന്ന പള്ളിയും സമുച്ചയങ്ങളും അദ്ദേഹം പണിതുയർത്തിയത്. അർണോസ് പാതിരി പണി കഴിപ്പിച്ച ദേവാലയത്തിനാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പൽ, അതുണ്ടാക്കിയ മാർപ്പാപ്പയുടെ പേരിൽ അറിയപ്പെടുന്നത് പോലെ ഈ ദേവാലയം അർണോസ് ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത്. 1713 ജർമ്മനിയിലെ തൻ്റെ സുഹൃത്തിന് അയച്ച കത്തിൽ ഈ ദേവാലയം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന് പ്രതിഷ്ഠിച്ചിട്ടുള്ളതായി അർണോസ് പാതിരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ കാണുന്ന അതേ ചിത്രഘടനാ രീതിയും പാശ്ചാത്യ ദേവാലയ നിർമ്മാണ രീതിയും കേരളീയ വാസ്തുശില്പ മാതൃകയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായൊരു നിർമ്മിതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. വത്തിക്കാന്റെ സിസ്റ്റൈൻ ചാപ്പലിന് പ്രധാനമായും രണ്ട് നിർമ്മാണ ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഒരു ആരാധനാലയം എന്ന നിലയിലും രണ്ട്, ഒരു സുരക്ഷിത സങ്കേതം അല്ലെങ്കിൽ ഒരു കൊത്തളം പോലെ. അത്തരം നിർമ്മിതികൾക്ക് വാതായനങ്ങൾ വളരെ കുറവായിരിക്കും. ഇവിടെയും അതുപോലെ വിശ്വാസികൾക്കായി 3 വാതായനങ്ങളും പുരോഹിതരുടെ ഉപയോഗത്തിനായി 1 വാതിലുമാണ് ഉള്ളത്. എന്നാൽ ഇന്ന് ദേവാലയത്തിൽ താഴ്ന്നു കാണുന്ന ഈ ജനലുകളും വാതിലുകളും എല്ലാം 1965 ശേഷം മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ്. AD 1852 കേരളത്തിലെത്തിയ മാർത്തോമ സ്ലിഹായുടെ പാരമുള്ള മാർത്തോമ നസ്രാണികൾക്ക് കേരള സമൂഹത്തിൽ വളരെ ഗണ്യമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്.
ഹൈന്ദവ പുരാണ കഥകൾ കിളിപ്പാട്ടുകളായും ജ്ഞാനസൂക്തങ്ങൾ ജ്ഞാനപാനയായും അവർക്ക് സുപരിചിതമായിരുന്നെങ്കിൽ മാർത്തോമ നസ്രാണികൾ ബൈബിളിനെ പരിചയപ്പെട്ടിരുന്നത് ഞായറാഴ്ച കുർബാനയ്ക്കിടയിലുള്ള ചെറിയ വായനകളായി മാത്രമായിരുന്നു. ഇനി മാർത്തോമ സ്ലീഹായെ കുറിച്ചുള്ള ചില കഥകൾ നാടോടി പാട്ടുകളായി പ്രചരിച്ചിരുന്നു. എങ്കിലും മാർത്തോമ നസ്രാണികൾക്ക് അവരുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സ്മാരകങ്ങൾ വളരെ കുറവായിരുന്നു എന്ന് തന്നെ പറയാം. ഈ കാലഘട്ടത്തിലാണ് അർണോസ് പാതിരി കാവ്യഭാവനയിലൂടെ തന്റെ മിഷൻ പ്രവർത്തനത്തിന് പുതിയൊരു മുഖം നൽകുന്നത്. ക്രിസ്തു ദർശനം ഉൾക്കൊള്ളുന്ന പുത്തൻ പാനയിലൂടെയാണ് മാർത്തോമ നസ്രാണി ആദ്യമായി ബൈബിളിനെ വ്യക്തമായി പരിചയപ്പെടുന്നത്. പുത്തൻ പാന അല്ലെങ്കിൽ കൂദാശ പാന ബൈബിളിന്റെ തന്നെ സംഗ്രഹീത പുനരമാണ്. ഇതിന് മാർത്തോമ നസ്രാണികൾക്കിടയിൽ പ്രചുര പ്രചാരം ലഭിച്ചു. അതുവരെ മലയാള ഭാഷ ഹൈന്ദവ സൗന്ദര്യശാസ്ത്രം രൂപപ്പെടുത്തിയതായിരുന്നു. ഈ അർത്ഥത്തിൽ അർണോസ് പാതിരി പുതിയൊരു പാത സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. അമ്മ, കന്യ, നിർമ്മല ദുഃഖം തുടങ്ങി ആയിരത്തിലധികം പദങ്ങളാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തത്. ഈ കൃതികളെല്ലാം അദ്ദേഹം സ്വന്തം ഭാഷയിലാണ് രചിച്ചിരുന്നതെങ്കിൽ ഗോയിധയ്ക്കൊപ്പം ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ സാഗര ഗർജനമായ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെ രണ്ടാം എഴുത്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1777 ഇന്ത്യയിലെത്തിയ പൗളിനോസ് പാതിരിയാണ് അർണോസ് പാതിരിയുടെ കൃതികളിലേക്ക് ശ്രദ്ധ തിരിച്ചത്. യുധിഷ്ഠിര വിജയം, സിദ്ധരൂപം തുടങ്ങിയ സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിച്ചെടുക്കാൻ അർണോസ് പാതിരി എടുത്ത പ്രയത്നം അദ്ദേഹം അഭിനന്ദിക്കുന്നത് ഇപ്രകാരമാണ്. ഇറ്റ് ഡിസേർവ്സ് ടു ബി പെർപെച്വേറ്റഡ് ഇൻ വുഡ് ആൻഡ് മാർബിൾ. വി ഷുഡ് അഡ്മയർ ഹിസ് ഇൻഡസ്ട്രി, ഡിലിജൻസ് ആൻഡ് സ്റ്റൂഡിയസ്നെസ് വിച്ച് ആർ ഇൻക്രെഡിബിൾ. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും തീണ്ടലുമെല്ലാം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലാണെങ്കിൽ പോലും ഭിന്ന മതക്കാർ വളരെ സൗഹൃദ ബന്ധത്തിലാണ് കഴിഞ്ഞിരുന്നത്. ക്രിസ്ത്യാനികൾക്ക് ഹൈന്ദവരെ പോലെ തന്നെ കുടുമയും കടുക്കനും ഉണ്ടായിരുന്നു. കൂടാതെ അവരുടെ ആഘോഷങ്ങൾക്ക് ആനയെ ഉപയോഗിക്കുവാനുള്ള അനുവാദവും ലഭിച്ചിരുന്നു. അവരും ഹൈന്ദവരെ പോലെ തന്നെ ജ്യോതിഷത്തിലും മന്ത്രവാദത്തിലും വിശ്വസിച്ചിരുന്നു. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഇവിടെ കടന്നു വന്ന പോർച്ചുഗീസുകാർക്ക് തങ്ങളുടെ ആരാധനാ രീതികളിൽ നിന്നും വ്യത്യസ്തമായ ആരാധനാ രീതികൾ വെച്ചു പുലർത്തുന്ന ഈ സമൂഹത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. 1599 ഉദയം പേരൂർ സുനഹദോസ് മാർത്തോമ നസ്രാണികളെ ഭാരതീയ സംസ്കാരത്തിൽ നിന്നും കേരള സംസ്കാരത്തിൽ നിന്നും വേർതിരിക്കാൻ ശ്രമിച്ചു. തദ്ദേശീയരുടെ ആരാധനാ രീതികളെ പാഷണ്ഡതയായി മുദ്രകുത്തി. ഇത് 1653 കൂനൻ കുരിശ് സത്യത്തിലേക്ക് നയിച്ചു. ഇത്തരത്തിൽ വളരെ കലുഷിതമായിരുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് അർണോസ് പാതിരി കേരളത്തിൽ മിഷൻ പ്രവർത്തനത്തിനായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ മിഷൻ ദൗത്യം എത്രത്തോളം ശ്രമകരമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു വൈദേശീയനായ മിഷണറി ആയിരുന്നിട്ടുകൂടി വിദേശീയരോടൊപ്പം നിൽക്കാതെ അദ്ദേഹം തദ്ദേശീയർക്ക് വേണ്ടി വാദിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് അർണോസ് പാതിരിയെ വ്യത്യസ്തനാക്കുന്നത്. സുനഹദോസിന്റെ ചട്ടങ്ങളോടും വിലക്കുകളോടും പൊരുതിയ അദ്ദേഹം സാംസ്കാരിക സമന്വയത്തിനായി വാദിച്ചു. അതിന്റെ ബാക്കി പത്രമാണ് അർണോസ് വസതിയിലും അർണോസ് ദേവാലയത്തിലും കാണുന്ന ഗജവീരന്മാരുടെയും മയിലിന്റെയും കൊത്തുരൂപങ്ങൾ. ഇത് ഭാരതീയ സംസ്കാരത്തോടുള്ള അദ്ദേഹത്തിന്റെ ആദരവിനെ സൂചിപ്പിക്കും. വേലൂർ താമസിച്ച് അവിടെ ഒരു പള്ളി പണിത് അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അർണോസ് പാതിരി തൻ്റെ ജീവിതകാലത്തിൻ്റെ ഒരു പങ്ക് ചിലവഴിച്ചത്. എന്നാൽ അർണോസ് പാതിരിയുടെ ജീവിതം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. കുറവിലങ്ങാട്, കടുതുരുത്തി, സമ്പാളൂർ, ഉദയം പേരൂർ, പഴുവിൽ എന്നിങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം ശീഷ്മകൾക്കെതിരായി സംസാരിക്കുവാനായി അർണോസ് പാതിരി തൻ്റെ കുതിരപ്പുറത്തേറി ചെന്നെത്തുകയുണ്ടായിട്ടുണ്ട്. വേലൂരിൽ അർണോസ് പാതിരിയുടെ പ്രവർത്തനങ്ങളിൽ നീരസം തോന്നിയ ചിലർ അദ്ദേഹത്തിനെ കൊല്ലാൻ ഉറച്ചപ്പോൾ രാത്രി തന്നെ തൻ്റെ കുതിരപ്പുറത്ത് ഏറി അദ്ദേഹം പഴുവിൽ ചെന്നെത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം അദ്ദേഹം പഴുവിലാണ് ചെലവഴിച്ചത്. തുടർന്ന് 1732 മാർച്ച് 20 അദ്ദേഹം പഴുവിൽ വെച്ചാണ് അന്തരിച്ചത്. അപ്പോൾ അർണോസ് പാതിരിയുടെ ഭൗതിക ശരീരം ഇന്ന് അടക്കം ചെയ്തിട്ടുള്ളത് പഴുവിൽ ദേവാലയത്തിന് പുറത്താണ്.